മലയാളത്തിന്റെ മഹാവായനക്കാരനെ ആയിരങ്ങളുടെ രക്തപുഷ്പങ്ങൾ. തങ്ങൾക്ക് മുന്നിൽ സൈദ്ധാന്തിക ലോകത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ജാലകം തുറന്നിട്ട പി ഗോവിന്ദപിള്ളയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് തിരുവനന്തപുരം സുഭാഷ് നഗറിലെ വസതിയിലും AKG സെന്ററിലും എത്തിയത്. രാഷ്ട്രീയത്തിന്റെയും ദർശനങ്ങളുടെയും ലോക കാഴ്ചകളിലേക്ക് മലയാളിക്ക് ഒരു വഴികാട്ടിയെ നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് EMSന്റെ വേർപാടിന് ശേഷം പാർട്ടിയുടെ ആചാര്യപീഠത്തിൽ അവരോധിക്കപ്പെട്ടത് PG അഥവാ പി ഗോവിന്ദപിള്ളയായിരുന്നു. തുറന്ന് ഗോവന പ്രസ്ഥാനത്തിന്റെ സംരക്ഷകനായി ഒരാളിയായി അദ്ദേഹം ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കാൻ ആ നിലയിൽ അദ്ദേഹം PG ആകസ്മികമായ ഏർപ്പാട് വലിയൊരു നഷ്ടമാണ്. അനൌദ്യോഗികമായിട്ടാണെങ്കിലും വിശ്വപൗരൻ എന്ന PG വിശേഷിപ്പിക്കാം. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു PG വായനയുടെ വേരുകൾ. പുസ്തകങ്ങളോടുള്ള സ്നേഹം പരിധി കടന്ന് ബിബ്ലിയോഫീലിയ എന്ന വായനാഭ്രാന്തിലെത്തിയയാളാണ് PG എന്ന് തമാശയായിട്ടാണെങ്കിലും പറയാറുണ്ട്. ഇരുന്ന് വായിക്കാൻ കണ്ണിനും ശരീരത്തിനും കഴിയാതെ വന്നപ്പോൾ സഹായികളെ ഊഴമിട്ടിരുത്തി വായിപ്പിച്ചുകൊണ്ട് PG തന്റെ ദാഹം തീർത്തു. അങ്ങനെ ആവാഹിക്കുന്നത് മുഴുവൻ പകർന്നുകൊടുത്തു. ഒഴുകുന്ന വെള്ളത്തിന് തെളിച്ചമുണ്ടാകൂ എന്ന് പറയും പോലെ കനപ്പെട്ട ദാർശനിക ഗ്രന്ഥങ്ങൾ ജീവിതത്തിന്റെ അവസാന കാലത്ത് പോലും PG നിന്ന് വന്നുകൊണ്ടേയിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് MLA അന്ന് MLA ക്വാർട്ടേഴ്സ് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഈ സേവിയർ അനക്സിലായിരുന്നു. അപ്പം അതിൻ്റെ അപ്സ്റ്റെയറിൽ ഞാനും തോപ്പിൽ ബാസിയും രാജവരനായാലും ഭാർഗവരും താഴത്തെ നിലയിലായിരുന്നു ഗോന്നപ്പിള്ള. ഗോന്നപ്പിള്ള എന്ന് നല്ല പ്രാസംഗ്യനായിരുന്നു അസംബ്ലിയിൽ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ. പിന്നെ എൻ്റെ ഓർമ്മ അദ്ദേഹം വിദ്യാഭ്യാസ ബില്ലിൻ്റെ സെലക്ട് കമ്മിറ്റി ഉണ്ടായിരുന്നു. ഇന്ന് വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങളിലൊക്കെ നല്ലോണം നിയമസഭയിൽ ഇൻ്റർവ്യൂ ചെയ്യുമായിരുന്നു. അങ്ങനെ നല്ലൊരു നിയമസഭാ സാമാജികനായിരുന്നു. പിന്നെ തമാശയായിട്ട് ഓർക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും കട്ടിലേ കിടക്കാൻ ഒത്തിട്ടില്ല. കാരണം വരുന്നവർക്ക് വേണ്ടി കട്ടുപിടിച്ചു കൊടുക്കും. പിന്നെ അദ്ദേഹം വലിയ വായനാശീലം ഉണ്ടായിരുന്നു, അന്നേ ഉണ്ടായിരുന്നു. അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അറിവിന്റെയും വായനയുടെയും ചിന്തയുടെയും ഒരു അത്ഭുത മനുഷ്യൻ എന്ന നിലയിലാണ് മലയാളി പി ഗോവിന്ദപിള്ളയെ കാണുന്നത്. എന്നാൽ ചിന്ത മാത്രമായിരുന്നില്ല PG ആയുധം. സമരമുഖത്തും അദ്ദേഹം ഇറങ്ങി നടന്നു. വിദ്യാഭ്യാസ കാലത്ത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് 4 തവണ ജയിൽവാസം അനുഷ്ഠിച്ചു. 26 വയസ്സിൽ തിരുകൊച്ചി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് ജനപ്രതിനിധിയായി. ലോകത്തെ ചരിത്രം കുറിച്ചുകൊണ്ട് 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിലേറുമ്പോൾ ആ ടീമിൽ PG ഉണ്ടായിരുന്നു. തുടർന്ന് 2 തവണ കൂടി സ്വന്തം നാടായ പെരുമ്പാവൂരിനെ പി ഗോവിന്ദപിള്ള പ്രതിനിധാനം ചെയ്തു. 1966 പാർട്ടി പിളർന്നപ്പോൾ ഭാര്യയുടെ അമ്മാവനായ MN ഗോവിന്ദൻ നായരും സഹോദരി ഭർത്താവായ PK വാസുദേവൻ നായരും CPIയിൽ നിലകൊണ്ടപ്പോൾ PG തെരഞ്ഞെടുത്തത് CPMന്റെ വഴി. പാർട്ടിയുടെ മുഖ്യ ആശയപ്രചാരകൻ എന്ന ദൗത്യമായിരുന്നു പി ഗോവിന്ദപിള്ളയ്ക്ക്. പാർട്ടി ആശയങ്ങൾ കോരിയെടുത്തതും PG നിന്ന് തന്നെ. ദേശാഭിമാനി തൊട്ട് CPMന്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങളുടെയും മാർഗദർശി കൂടിയായിരുന്നു പി ഗോവിന്ദപിള്ള. ചരിത്രം, കല, ഫോക്ലോർ, സിനിമ, അങ്ങനെ എല്ലാ മേഖലയിലും ഇടതുപക്ഷത്തിന്റെ വിളക്കുമായി PG നടന്നു. എന്നാൽ തന്റെ മനസ്സിനെയും മനസാക്ഷിയെയും ചിന്തയെയും അപ്പാടെ പാർട്ടിയുടെ കൂട്ടിനകത്താക്കാൻ PG ഒരുക്കമായിരുന്നില്ല. ഇതിന്റെ പേരിൽ ഒന്നിലധികം തവണ പി ഗോവിന്ദപിള്ള ശിക്ഷയും നടപടികളും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. സംസ്ഥാന സമിതിയിൽ നിന്ന് പുറത്താക്കുക വരെയുണ്ടായി. മനസ്സുകൊണ്ട് അകന്നു നിന്ന കാലത്തും AKG സെന്ററിൽ PG സ്വന്തമായ ഒരു വായനാമുറിയും ഇടവും ഉണ്ടായിരുന്നു. ഇനി ആ സ്ഥാനം ഒഴിഞ്ഞുകിടക്കും PG ഒരു പകരക്കാരനുണ്ടാകും വരെ.